നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ അഭിനയത്തിലെ പെരുന്തച്ഛൻ തിലകൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷങ്ങൾ പിന്നിടുന്നു. തിലകൻ നടത്തിയ പോരാട്ടങ്ങൾക്കും വെട്ടിത്തുറന്നു പറഞ്ഞ അഭിപ്രായങ്ങളും കാലം ശരിവയ്ക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വീണ്ടും കടന്നു പോകുന്നത്. തന്റെ ഇടവും നിലപാടുമായിരുന്നു എന്നും തിലകന്റെ മുഖമുദ്ര. ആരുടെ മുന്നിലും തലകുനിക്കാത്ത, പറയാനുള്ളത് പറഞ്ഞതുകൊണ്ടുള്ള, നഷ്ടങ്ങളെ വകവയ്ക്കാത്ത സ്നേഹം നിറഞ്ഞ സിംഹ എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. വെള്ളിത്തിരയ്ക്ക് അകത്തും പുറത്തും സുരേന്ദ്രനാഥ തിലകൻ എന്നും ഇത്തരത്തിൽ തന്നെ അവസാനം വരെ ജീവിച്ചു. നാടകവേദി രൂപപ്പെടുത്തിയ നടനമാണ് തിലകനെ സിനിമയിൽ എത്തിക്കുന്നത്. PJ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിലൂടെയാണ് 1973 സിനിമ അരങ്ങേറ്റം. ശബ്ദം കൊണ്ടും ശരീരഭാഷ കൊണ്ടും കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ടും തിലകൻ എന്നും പ്രേക്ഷകർക്ക് പുതുമ സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. പെരുന്തച്ഛനും മൂന്നാം പക്കത്തിലെ മുത്തച്ഛനും സേതുമാധവന്റെ അച്ഛനും സ്ഫടികത്തിലെ ചാക്കോ മാഷും മലയാളിയുടെ ഉള്ളിലിരുന്ന് ഇന്നും വിങ്ങുന്നുണ്ട്. എന്നാൽ അതിനു പുറം വില്ലൻ വേഷത്തിലും മറ്റും തിളങ്ങിയിട്ടുണ്ട് തിലകൻ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പോലുള്ള ചിത്രങ്ങൾ തന്നെ ഉദാഹരണമാണ്. അവസാന കാലത്ത് അഭിനയിച്ച ഇന്ത്യൻ റുപ്പി, ഉസ്താദ് ഹോട്ടൽ ചിത്രങ്ങളിലെ വേഷങ്ങളും ഒരിക്കലും വറ്റാത്ത തിലകൻ എന്ന പ്രതിഭയെ അടയാളപ്പെടുത്തുന്നു. വരുന്ന കാലത്തിന്റെ ചൂണ്ടുപലക കൂടിയായിരുന്നു തിലകന്റെ ഓരോ വിരൽ ചൂണ്ടലുമെന്ന് മലയാളി ഇന്ന് തിരിച്ചറിയുന്നു. മലയാള സിനിമാ ലോകം ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലത്ത് പവർ ഗ്രൂപ്പ് അടക്കം പല വിവാദമായ കാര്യങ്ങളും തിലകൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അപ്പോഴും തിലകന് മാത്രം അനുസരമാക്കാൻ കഴിയുന്ന വേഷങ്ങൾ ഇപ്പോഴും അതുപോലൊരു ഇടമില്ലാതെ ബാക്കിയാകുന്നു. മലയാള സിനിമ നിർമ്മാണ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഒരു സിനിമ നിർമ്മിക്കണമെന്നും സംവിധാനം ചെയ്യണമെന്നും അതിൽ അഭിനയിക്കണമെന്നും പിന്നണിയിൽ ആരെല്ലാം വേണമെന്നുമെല്ലാം തീരുമാനിക്കുന്നത് ഈ ശക്തി കേന്ദ്രമാണെന്ന് എടുത്തു പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കഴിഞ്ഞ August 12 പുറത്തു വന്നതിന് 35 വർഷം മുമ്പ് ഈ പറഞ്ഞതെല്ലാം തിലകൻ ചേട്ടൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. മലയാള സിനിമയുടെ പെരുന്തച്ഛന്റെ ശബ്ദം അന്ന് ഒറ്റപ്പെട്ടതായിരുന്നുവെങ്കിൽ 233 പേജുകളിൽ ജസ്റ്റിസ് ഹേമ എഴുതിയിട്ടുള്ള സകല അപ്രിയ സത്യങ്ങളും ഇന്ന് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. 9 സംസ്ഥാനതല അംഗീകാരങ്ങൾക്കൊപ്പം ഋതുഭേദത്തിനും ഏകാന്തത്തിനും ഉസ്താദ് ഹോട്ടലിനും ദേശീയ പുരസ്കാരങ്ങൾ കൂടി നേടിയൊരു കലാകാരന്, ഒരു പത്മശ്രീ ജേതാവിന് തന്റെ ജീവിത സായനത്തിലുണ്ടായ ദുരവസ്ഥ നേരിനെ നെഞ്ചിലേറ്റുന്നവർക്ക് ഏറെ ദുസ്സഹമായിരുന്നു. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് തിലകൻ ചേട്ടന് പലതും നഷ്ടപ്പെട്ടു. MD രചിച്ച പെരുന്തച്ഛനിലെ അഭിനയത്തിന് മികച്ച ദേശീയ നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ജൂറി ചെയർമാനായിരുന്ന അശോക് കുമാറിന്റെ വോട്ട് അമിതാഭ് ബച്ചന് ലഭിച്ചത് കൊണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ഈ ദുസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഇര തിലകൻ ചേട്ടൻ തന്നെ ആയിരിക്കണം. മരണം വരെ ഈ മഹാപ്രതിഭയെ അലട്ടിക്കൊണ്ടിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല എന്നത് ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്.